കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം കാണാനും അന്ത്യ അഭിവാദ്യം അർപ്പിക്കാനും പാർട്ടിയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പുതുക്കുടി പുഷ്പനെത്തി. ഇക്കാലത്തിനിടയിലും ഇനിയും പെയ്തു തീരാത്ത തണ്ണീർക്കണം പുഷ്പന്റെ കണ്ണിൽ തിടം വെച്ചു. ചുവപ്പ് വോളണ്ടിയർമാർ പ്രത്യേക മഞ്ചലിൽ കിടത്തിയാണ് പുഷ്പനെ ടൗൺ ഹാളിൽ അന്ത്യദർശനത്തിനായി എത്തിച്ചത്. പാർട്ടി പതാക പുതപ്പിച്ച കോടിയേരിയുടെ ഭൗതിക ശരീരത്തിനരികെ മഞ്ചലിൽ കിടന്ന് ശിലപോലെ ഉറച്ച തലയൊന്ന് ഇടത്തോട്ട് ചരിച്ച് കോടിയേരിയുടെ ഭൗതിക ദേഹത്തെ പുഷ്പൻ ഒന്ന് നോക്കി. 2:12 തനിക്ക് താങ്ങും തണലുമായിരുന്ന പ്രിയ സഖാവിൻ്റെ മുഖം പുഷ്പൻ അവസാനമായി കണ്ടു. മെല്ലിച്ച കൈകൾ അഭിവാദ്യം അർപ്പിക്കാനാകണം തെല്ലൊന്നൊലിഞ്ഞു. മുഷ്ടി ചുരുട്ടി ലാൽസലാം മുഴക്കി ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവസാനമായിട്ടൊന്ന് കാണാൻ വന്നതാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ആളാണ്. നാട്ടിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും വിളിക്കാറുണ്ട്. നാട്ടിലുള്ളപ്പോൾ കാണാൻ വരാറുണ്ട്. കോടിയേരി സഖാവിന് ഹൃദയം കൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പുഷ്പൻ പറഞ്ഞു. കിടന്ന കിടപ്പിൽ കോടിയേരി സഖാവിനെ ഒരു നോക്ക് കണ്ട് പുഷ്പൻ തിരികെ മടങ്ങുമ്പോൾ കൂടെ നിന്നവരുടെ കണ്ണു നിറഞ്ഞു. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, മുദ്രാവാക്യം വിളിച്ച് പാർട്ടി പ്രവർത്തകരും പുഷ്പനായി അഭിവാദ്യം അർപ്പിച്ചു. കോടിയേരി തലശ്ശേരിയിലെത്തിയാൽ പുഷ്പനെ സന്ദർശിക്കാറുണ്ടായിരുന്നു. പ്രിയ സഖാവിനെ അവസാനമായി ഒന്ന് കാണണമെന്ന് പുഷ്പൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ആംബുലൻസിൽ പൊതുദർശനം നടക്കുന്ന തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചത്. കോടിയേരി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ വേളയിലാണ് കൂത്തുപറമ്പ് വെടിവയ്പ്പുണ്ടായത്. കൂത്തുപറമ്പിൽ അന്നത്തെ സഹകരണ മന്ത്രിയായ എം വി രാഘവനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ 5 പേരെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത്. വെടിവയ്പ്പിൽ ഗുരുതരമായി പരിക്കേറ്റ പുഷ്പൻ ശയ്യാവലംബയായി മനേക്കരയിലെ വീട്ടിൽ കഴിയുകയാണ്. സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കഴിഞ്ഞ മാർച്ചിൽ കോടിയേരി പുഷ്പനെ ചൊക്കിളിയിലെ വീട്ടിലെത്തി കണ്ടിരുന്നു. തീരാ നോവിൻ്റെ സങ്കടവുമായി കേരളം തലശ്ശേരിയിലേക്ക് ഒഴുകുകയാണ് പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ. അവിടെ എത്തിയവരിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്. തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഞായറാഴ്ച രാത്രി 10 വീട്ടിലേക്ക് കൊണ്ടുപോയത്. വഴിനീളെ നാടിൻ്റെ അഭിവാദ്യം ഏറ്റുവാങ്ങി 10:30 വീട്ടിലെത്തുമ്പോഴേക്കും അവിടെയും ജനക്കൂട്ടമുണ്ടായിരുന്നു. രാത്രി 11 പെയ്ത മഴ അത്രയും കൊണ്ടാണ് പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും ജനം കാത്തുനിന്നത്. നിഴൽ പോലെ കൂടെ നിൽക്കുകയും രാഷ്ട്രീയ പാതയിൽ കൂടെ സഞ്ചരിക്കുകയും ചെയ്ത പ്രിയ സഖാവായ കോടിയേരി ബാലകൃഷ്ണന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ തിങ്ങി നിറഞ്ഞ പുരുഷാരമുള്ള തലശ്ശേരി നഗരസഭ ടൗൺ ഹാൾ ശോകമുഖമായി. പ്രിയ സഖാവിൻ്റെ മരണം ഇനിയും ഉൾക്കൊള്ളാനാവാത്ത ഭാവമായിരുന്നു ഇരട്ട ചങ്കൻ്റെ കരുത്തുള്ള മുഖ്യമന്ത്രിയുടെ മുഖത്ത്. പ്രിയ സഖാവിൻ്റെ ചിത്രമുള്ള ബാഡ്ജി തൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പതർച്ച ഒറ്റനോട്ടത്തിൽ തന്നെ ദൃശ്യമായിരുന്നു. പ്രിയ സഖാവേ, നിങ്ങൾ എൻ്റെ നെഞ്ചിൽ എപ്പോഴുമുണ്ടെന്ന് പറയാതെ പറയുകയായിരുന്നു പിണറായിയുടെ മുഖഭാവത്തിലൂടെ. തലശ്ശേരിയിലെ ടൗൺ ഹാളിൽ പ്രിയ സഖാവിന് ഒപ്പം മണിക്കൂറുകളോളമാണ് മുഖ്യമന്ത്രി കാത്തിരുന്നത്. ടൗൺ ഹാളിൽ നിന്നും കോടിയേരിയുടെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്ന സമയം വരെ മുഖ്യമന്ത്രി ഒപ്പമുണ്ടായിരുന്നു. സംസ്കാരം പൂർണ്ണ ബഹുമതികളോടെ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 പയ്യാമ്പലത്ത് നടക്കും. കേരളത്തിൽ സമരപ്പുളകങ്ങൾ തീർക്കുകയും വിജ്ഞാനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും വെളിച്ചം വിതറുകയും ചെയ്ത മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പയ്യാമ്പലം കടത്തിയിടത്താണ് കോടിയേരിയുടെ അന്ത്യനിദ്ര. കേരളത്തിൻ്റെ ജനനായകനും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഇ കെ നയനാരടക്കം മുൻ സംസ്ഥാന സെക്രട്ടറി ചടയം ഗോവിന്ദൻ്റെയും സ്മൃതി കുടീരങ്ങൾക്ക് നടുവിലാണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ഇരുവരും പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നു. ഇവിടെ കോടിയേരിക്കായി സ്മൃതിമണ്ഡപവും പണിയും. അഴീക്കോടൻ രാഘവൻ്റെ രക്തസാക്ഷി കുടീരവും എ കെ ജിയുടെയും സുകുമാർ അഴീക്കോടിൻ്റെയും എൻ സി ശേഖറിൻ്റെയും സ്വദേശ അഭിമാനി രാമകൃഷ്ണ ഉൾപ്പെടെയുള്ളവരുടെ സ്മൃതി കുടീരങ്ങൾ സമീപത്തുണ്ട്.